Hi all, welcome to the next video of Bride to Success. In this video, we are going to go to plus one English. We are sure I do. Okay, we are going to go to English. Sure I do. We are going to go character sketch. Okay, this is a character sketch. We are sure I do. Okay, now we are going to go to character sketch. ഏതൊക്കെ ക്യാരക്ടർ സ്കെച്ചാണ് വരാൻ ചാൻസ് ഉള്ളത്, ഓക്കെ ഓരൊക്കെ ഓരോ ക്യാരക്ടർ സ്കെച്ച് എന്താണ്, ഓക്കെ ഇപ്പോൾ ഒരു സീഗിളിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ്, സീഗിൾ എന്താണ്, അപ്പോൾ സീഗിളിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് എഴുതാൻ പറ്റുന്നത്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ഇനി നമുക്ക് എന്താണ്, ഇനി നമുക്ക് എന്താണ് 30 days ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് അതൊന്നും ഇല്ല, ഇനി കുറച്ച് ദിവസം കൗണ്ടിങ് ഡേയ്സ് മാത്രമാണ് ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ ഒരു കുറച്ച് ദിവസം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം അല്ലേ. മാക്സിമം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് ക്യാരക്ടർ സ്കെച്ച് എഴുതാ, ആരൊക്കെയാണ് നമുക്ക് ചോദിക്കുന്ന ക്യാരക്ടർ സ്കെച്ച്, അത് ഏത് ചാപ്റ്ററിൽ നിന്നാണ്, അത് എങ്ങനെ എഴുതാം എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഈ പറയുന്നതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വരുന്ന ഒരു ക്യാരക്ടർ സ്കെച്ചാണ് മദർ സീഗിൾ. ഓക്കെ, മദർ സീഗിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഷൂ നമുക്ക് എന്താണ് ഒരു നല്ലോണം പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന് പറഞ്ഞാൽ മദർ സീഗിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് ഈ ഒരു എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, ഏത് ചാപ്റ്ററാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ, ഓക്കെ ഈ ഒരു മദർ സീഗിൾ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്തൊക്കെ എഴുതണം, മദർ സീഗിൾ ആ ഒരു സ്റ്റോറിയുടെ ഏകദേശം ഒരു കഥ നമ്മൾ എഴുതേണ്ടതാണ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാം, മലയാളത്തിൽ പറഞ്ഞു തരാം കേട്ടോ എങ്ങനെയാണ് മദർ സീഗിൾ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം. മദർ സീഗിൾ എന്ന് പറയും മദർ സീഗിൾ ആണ് എന്താണ് സീഗിൾ ഇത്രയും അഫ്രൈഡ് ആയിട്ട് ഇരുന്നപ്പോൾ കൂടിയും മദർ, ഓക്കെ സീഗിളിൻ്റെ മദർ ആണ് ആരെ ഹെൽപ്പ് ചെയ്തത്, സീഗിളിനെ ഹെൽപ്പ് ചെയ്തത്. ഓക്കെ, സീഗിളിനെ ഹെൽപ്പ് ചെയ്തതും പല മോട്ടിവേഷനൊക്കെ കൊടുത്ത് സീഗിളിനെ പറ ലാസ്റ്റ് എന്ത് ചെയ്തത്, സീഗിൾ പറക്കാൻ കാരണം തന്നെ ആരെന്ന് നമുക്ക് എഴുതാം, മദർ സീഗിൾ ആണെന്ന് എഴുതാം. ഓക്കെ, ആ ഒരു സ്റ്റോറി നമുക്ക് എഴുതാവുന്നതാണ്. മദർ സീഗിൾ എന്താണ് ഫിഷ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് ചെയ്യുന്നു ആണ് സീഗിൾ ഓടി വരുവാണ്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മദർ സീഗിളിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുമ്പോൾ എഴുതാം. ഓക്കെ, ഒരുപാട് സ്നേഹവും ലവും കെയറും ഒക്കെ ഉള്ള ഒരു മദറാണ്. ഓക്കെ, ഒരുപാട് മോട്ടിവേറ്റഡും സപ്പോർട്ടീവ് ഒക്കെ ആയിട്ടുള്ളൊരു മദറാണ്. ലവ് കെയർ സപ്പോർട്ടീവ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മദർ സീഗിളിനെ പറ്റിയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ദൻ നെക്സ്റ്റ് വരുന്നതാണ് യങ് സീഗിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിംഗ്, ഓക്കെ ഏതൊരു ക്യാരക്ടർ സ്കെച്ച് വന്നാലും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എന്താണ് എഴുതാന്ന് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്താൽ ആ ഒരു ക്യാരക്ടർ സ്കെച്ചിൻ്റെ നെയിം ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഹെഡിങ് ആയിട്ട് ചെയ്യാം. നമ്മളിവിടെ ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുന്നു, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഏതാണോ ക്യാരക്ടർ സ്കെച്ച് അതിൻ്റെ നെയിം നമ്മൾ എഴുതും. ദൻ നെക്സ്റ്റ് ദാഷ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. ഇപ്പം മദർ സീഗിളാണ് നമുക്ക് എങ്ങനെ എഴുതാം, മദർ സീഗിൾ ഈസ് ആൻ എന്താണ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. ഏത് സ്റ്റോറിയുടെ ക്യാരക്ടറാണത്, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഓക്കെ, ഇങ്ങനെ എഴുതാമല്ലോ. ഓക്കെ, അപ്പം അങ്ങനെ വേണം ഏതൊന്ന് വന്നാലും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇതേ പറഞ്ഞാണ് യങ് സീഗിൾ. യങ് സീഗിൾ നമുക്കറിയില്ല, സ്റ്റോറി തന്നെയാണ് യങ് സീഗിളിൻ്റെ കഥ. ഓക്കെ, യങ് സീഗിൾ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാവുന്നതാണ്, യങ് സീഗിൾ എന്ന് പറഞ്ഞാൽ ഓക്കെ അഫ്രൈഡ്, ഓക്കെ പറക്കാനായിട്ട് പേടിച്ചിരുന്ന ഒരു സീഗിളാണ്. ഓക്കെ, എന്താണ് സീഗിളിന് ഒരു അമ്മയും അച്ഛനും ബ്രദറും സിസ്റ്ററുമാണ് ഉള്ളത്. ഓക്കെ, അപ്പം ഈ ബ്രദറും സിസ്റ്ററും ഒക്കെ പറന്ന് പോയിട്ടും ആർക്ക് പറക്കാനായിട്ട് കഴിയുന്നില്ല, സീഗിളിന് പറക്കാനായിട്ട് കഴിയുന്നില്ല. പേരൻസും സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ ഒരുപാട് എന്ത് ചെയ്തു, യങ് സീഗിളിനെ സപ്പോർട്ട് ചെയ്തു, എന്നിട്ടും പറക്കുന്നില്ല. ലാസ്റ്റ് അമ്മയുടെ ഒരു അപ്രോച്ച്, ഓക്കെ മദർ സീഗിൾ നടത്തുന്ന ഒരു അപ്രോച്ചാണ് എന്ത് ചെയ്യുന്നത്, സീഗിളിനെ പറക്കാനായിട്ട് സഹായിക്കുന്നത്. ഓക്കെ, നമുക്ക് നമ്മളെ കൊണ്ട് എന്ത് സാധിക്കും എന്നുള്ളൊരു എന്താണ് അന്നതിൻ്റെ ഒരു പ്രതീകമാണ് എന്തെന്ന് പറഞ്ഞാൽ യങ് സീഗിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് മദർ സീഗിൾ യങ് സീഗിളിനെ പറ്റിയിട്ട് എഴുതാലോ, ഇത് നമുക്ക് എഴുതാം. ഓക്കെ, യങ് സീഗിൾ ദ യങ് സീഗിൾ വാസ് ദ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. എന്ത് എഴുതാം, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. കോതറിന്റെ പ്രണയം പറയാണെങ്കിൽ ബൈ ലിയാമോ ഫ്ലഹർട്ടി. ഓക്കെ, അതുകൊണ്ട് ഞാൻ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോവാ, അറിയാം എന്നൊക്കെ ഓർമ്മ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. നമുക്ക് എന്താണ് ആരും മാർക്കെങ്കിലും കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് വില്ലേജ് ബോയ്. വില്ലേജ് ബോയ് എന്ന് പറയുന്നത് ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ചാപ്റ്റർ എന്ന് വരുന്നതാണ്. ഓക്കെ, ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് എന്താണ് ഒരു വില്ലേജ് ബോയെ കാണാല്ലേ എന്ന് പറഞ്ഞാൽ,
എപിജെ അബ്ദുൽ കലാം നടത്തുന്ന ആ ഒരു പ്രസംഗത്തിലെ ഈ ഒരു വില്ലേജ് ബോയാണ് എപിജെ അബ്ദുൽ കലാമിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, ഈ ചോദിക്കുന്നത് എന്ത് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്? എല്ലാത്തിനും പേടി, ഒരു ടീച്ചറിൻ്റെ കൂടെ സംസാരിക്കാൻ പോലും എന്ത് ചെയ്യാൻ പേടി എന്നാണ് ആ കുട്ടി പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഈ വില്ലേജ് ബോയിൽ ഇതൊക്കെ. അപ്പൊ ഞാൻ അതുപോലെ ഒരു വേറൊരു കാര്യം പറയട്ടെ, ഈ ക്യാരക്ടർ സ്കെച്ച് എല്ലാം ഞാൻ അതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് എല്ലാം ഞാൻ ഷോർട്ടായിട്ട്, ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങളെ ചാനലിലെ ഷോർട്സ് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഷുവറായിട്ട് എക്സാം മുമ്പ് ഷുവറായിട്ടും ഇത്രയും ക്യാരക്ടർ സ്കെച്ചിൻ്റെ പോയിന്റ്സ് ഞാൻ എന്ത് ചെയ്യും, ഷോർട്ട് വീഡിയോ ആയിട്ട്, ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിൽ ചെറിയൊരു എക്സ്പ്ലനേഷൻ പോലെ സ്പീഡിന് ആ ഒരു വീഡിയോയിൽ പറഞ്ഞു ആവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പോയിന്റ്സ് ഒക്കെ യൂസ് ചെയ്യാം, നമുക്ക് സിമ്പിൾ പോയിന്റ്സ് പോയിന്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, എഴുതാൻ പറ്റുന്ന, പഠിക്കാൻ പറ്റുന്ന സിമ്പിൾ പോയിന്റ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ആ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഷോർട്സും കൂടിയിട്ട് ഇടയ്ക്ക് നോക്കുക. ഇപ്പൊ മാഗിയുടെ ഷോർട്ട്, ഓക്കെ, മാഗിയുടെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മാഗിയുടെ വീഡിയോ നോക്കാട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ മദർ സീഗിൾ പഠിച്ചു, യങ് സീഗിൾ പഠിച്ചു, ദെൻ വില്ലേജ് ബോയ് പഠിച്ചു. നമ്മൾ ഇന്ന് നോക്കാനുള്ളതാണ് മാഗി എന്ന് പറയുന്നത്. മാഗി എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രൈസ് ഓഫ് ലവ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്യാരക്ടറാണ് ആരെന്ന് പറഞ്ഞാൽ മാഗി എന്ന് പറഞ്ഞാൽ. ഓക്കെ, മാഗിയുടെ ക്യാരക്ടർ സ്കെച്ചാണ് നമുക്ക് എങ്ങനെ എഴുതാം, ഹി വാസ് എ ബോൾഡ് ഗേൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആദ്യം അവളെ തന്നെ വർണ്ണിക്കാം, എന്നിട്ട് പിന്നെ സ്റ്റോറിയിലോട്ട് പോകാവുന്നതാണ്. എന്താണ് ഗുപ്തയെ മീറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് എഴുതാം. നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പം ഈ ഒരു മാഗി ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഷോർട്സിൽ പോയിട്ട് മാഗിയുടെ ക്യാരക്ടർ സ്കെച്ച് ഞാൻ ഓൾറെഡി അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കുക കേട്ടോ. ദെൻ വരുന്നതാണ് മിസ്റ്റർ ഗുപ്ത. മിസ്റ്റർ ഗുപ്ത എന്ന് പറയുന്നത് നമുക്കറിയാം പ്ലൈസ് ഓഫ് ഫ്ലവേഴ്സിന്റെ തന്നെയാണ്. മിസ്റ്റർ ഗുപ്തയും മാഗിയുടെ ക്യാരക്ടർ സ്കെച്ച് ഏകദേശം ഒരുപോലെയൊക്കെ വരും. എന്താണ് മിസ്റ്റർ ഗുപ്ത എന്ന് പറയുന്നത്, ആണ് ഇന്ത്യയിലോട്ട് പോയി മാഗിയുടെ എന്താണ് ബ്രദറിനെ എന്താണ് മരിച്ച ഡെത്തിന്റെ ഇൻഫർമേഷനൊക്കെ അറിയിക്കുന്ന മിസ്റ്റർ ഗുപ്തയാണ്. ഓക്കെ, മിസ്റ്റർ ഗുപ്തയുടെ ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ക്യാപ്റ്റൻ ജോയ്സ്. ക്യാപ്റ്റൻ ജോയ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ട്രിപ്പ് ടു ലെഹോള എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, നമ്മൾ ബെലൂണിന്റെ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ഒരു ചാപ്റ്ററിൽ വരുന്നതാണ് എന്താണ് ക്യാപ്റ്റൻ ജോയ്സ്. ദെൻ വരുന്നതാണ് ഹസന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. ഹസന്റെ ക്യാരക്ടർ സ്കെച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. മാഗി, ഹസൻ, ഗുപ്ത, ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ സ്കെച്ച് ആണ്. ഓക്കെ, ഇത് സെറാങ്ക് ഓഫ് റാൻകാഞ്ചി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്. ഓക്കെ, ആ ഒരു ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ ആ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് വരുന്നത് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഹസന്റെ ക്യാരക്ടർ സ്കെച്ച്. ദെൻ ഡോക്ടർ എ ജി ക്രോണിൻ. ഓക്കെ, ഹസൻ എന്താണ് ആ ഒരു ഷിപ്പിലെ, ഹസൻ ഉണ്ടായിരുന്ന ആ ഒരു ഷിപ്പിലെ ഒരു ഡോക്ടറായിരുന്നു എ ജി ക്രോണിൻ. ഹസനാണ് എന്ത് ചെയ്തത്, ആ ഒരു സ്മോൾ പോക്സ് എന്ന് പറയുന്ന ഡിസീസസ് സ്പ്രെഡ് ചെയ്ത ടൈമിൽ ആരെ സഹായിച്ചത്, എ ജി ക്രോണിനെ സഹായിച്ചത്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് എഴുതാന്ന് വെച്ചാൽ ആ ഈ ഒരു ക്യാരക്ടർ സ്കെച്ചിൽ എഴുതാം. ദെൻ നിക്കോളായി ഇവാൻ വിച്ച് ഗൂസ്ബെറി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്. ഈ ഒരു യുദ്ധം അങ്ങനെ വരാറില്ല, എന്നാലും ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തേക്കാം. ദെൻ വരുന്നതാണ് ഇവാൻ ഇവാനിച്ച്. ഓക്കെ, ഇതും ഗൂസ്ബെറി എന്ന് വരുന്നതാണ്. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഗൂസ്ബെറി എന്ന് അങ്ങനെ നമുക്ക് എന്താണ് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ അല്ല ഗൂസ്ബെറീസ് എന്ന് പറയുന്നത്. അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറില്ല എന്ന് നമ്മൾ പഠിക്കണമല്ലോ. ദെൻ വരുന്നതാണ് ഗ്രീറ്റ. ഗ്രീറ്റ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഓഫ് ഫുഡ് ആണ്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഗ്രീറ്റാസ് ഫാദർ, അതും കോൺസെപ്റ്റ് ഓഫ് ഫുഡ്, ഇതും ഇമ്പോർട്ടൻ്റ് അല്ല, ഗ്രീറ്റ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാം, ക്യാരക്ടർ സ്കെച്ചിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, നോർമലി ക്യാരക്ടർ സ്കെച്ചിൽ ഒന്നെങ്കിൽ ആ 4 മാർക്കിന്, 5 മാർക്കിന്, 6 മാർക്കിന് ഒക്കെ ഇങ്ങനെയാണ് നമുക്ക് ക്യാരക്ടർ സ്കെച്ചിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, മിക്കപ്പോഴും 5-ഓ 6-ഓ മാർക്കിനാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നല്ലൊരു സെൻറ്റൻസ് ആണെങ്കിലും നല്ല നല്ല തന്നെ 6 പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് മാർക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്നത് പോയിന്റ് വൈസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എഴുതുമ്പോൾ സെൻറ്റൻസ് ആക്കി തന്നെ എഴുതണം കേട്ടോ. ആ ഒരു പോയിന്റ്സ് തന്നെ നിങ്ങൾക്ക് സെൻറ്റൻസ് ആക്കി അങ്ങനെ എഴുതി പോയാൽ മതിയോ. നിങ്ങൾക്ക് ഇനി പേപ്പർ എങ്ങനെ കൂട്ടണം എന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ തന്നെ നമുക്ക് എന്താണ് എക്സ്പാൻഡ് ചെയ്തൊക്കെ എഴുതാവുന്നതാണ്. ഓക്കെ, നിങ്ങളൊക്കെ എന്താണ് നമ്മൾ ഫുൾ എന്താണ് നമ്മുടെ ആ രീതിയിൽ എഴുതുന്നവരാണല്ലോ ഇംഗ്ലീഷ്. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു പോയിന്റ്സിലേക്ക് മാറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ആ ഒരു പോയിന്റ്സ് നിങ്ങൾ എന്താ മാക്സിമം കാണാതെ പഠിച്ചിട്ടുണ്ടോ എന്ന് ശ്രമിക്കുക. ഞാൻ അതിൽ നിന്നും വീണ്ടും കുറയ്ക്കേണ്ട ആവശ്യമില്ല. ആ ഒരു പോയിന്റ്സ് ഒക്കെ പഠിക്കുക കേട്ടോ. ഈ പറയുന്നതിൽ എന്തെങ്കിലും ഡോക്ടറിനെ കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മദർ സീഗിള്, യങ് സീഗിള്, വില്ലേജ് ബോയ്, മാഗി, മിസ്റ്റർ ഗുപ്ത, ക്യാപ്റ്റൻ ജോയ്സ്, ഹസൻ, എ ജെ ക്രോണി, നിക്കാള, ഇവാൻ വിച്ച്, പിന്നെ എന്താണ് വരുന്നത്, ഇവാൻ ഇവാനിച്ച്, ഗ്രീറ്റ, ഗ്രീറ്റാസ് ഫാദർ, ഇത്രയാണ് നമുക്ക് എന്തിൽ വരുന്നത് ക്യാരക്ടർ സ്കെച്ച് വരുന്നത്. ഓക്കെ, ഇത്രയും ക്യാരക്ടർ സ്കെച്ച് ഷുവറായിട്ട് പഠിക്കുക. ഏതൊരു ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ഇതായിരിക്കണം ആദ്യം എഴുതേണ്ടത്. ഓക്കെ, ഈ ഒരു സെൻറ്റൻസ് ആയിരിക്കണം ആദ്യം എഴുതേണ്ടത്. ഓക്കെ, ഇനി സ്റ്റോറിയുടെ ഓതറിൻ്റെ പേര് അറിയാമെന്നുണ്ടെങ്കിൽ അതും കൂടിയിട്ട് എഴുതാം. ഓക്കെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാവർക്കും അറിയാനുള്ള ഒരു പേര് എന്താണ് ലിയാമ ഫ്ലഹേർട്ടി മാത്രമാണ് നമ്മുടെ ഹിസ് ഫസ്റ്റ് ഫ്ലേറ്റ് ചെയ്ത ലിയാമ ഫ്ലഹേർട്ടിയുടെ പേര് മാത്രമാണ് എല്ലാവർക്കും അറിയാവുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ലിയാമ ഫ്ലഹേർട്ടിയുടെ പേര് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്ര എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.